നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2023 സെപ്റ്റംബർ മാസത്തെ 5-ാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തിടെ വാർത്തകൾ നിറഞ്ഞ മെർ ഡയമണ്ട് ഖനി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? റഷ്യ. അടുത്തിടെ വാർത്തകൾ നിറഞ്ഞ മെർ ഡയമണ്ട് ഖനി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? റഷ്യ. മെർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? റഷ്യ. സാത്താൻ ടു എന്നറിയപ്പെടുന്ന സാർമത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനെ അടുത്തിടെ സൈന്യത്തിന്റെ ഭാഗമാക്കിയ രാജ്യം റഷ്യ. സാത്താൻ ടു എന്നറിയപ്പെടുന്ന സാർമത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനെ അടുത്തിടെ സൈന്യത്തിന്റെ ഭാഗമാക്കിയ രാജ്യം ഇതാണ് റഷ്യ. അപ്പോൾ അടുത്തിടെ വാർത്തകൾ നിറഞ്ഞ മെർ ഡയമണ്ട് ഖനി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? റഷ്യ. സാത്താൻ ടു എന്നറിയപ്പെടുന്ന സാർമത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനെ അടുത്തിടെ സൈന്യത്തിന്റെ ഭാഗമാക്കിയ രാജ്യം ഇതാണ് റഷ്യ. ഒരു സീസണിൽ തുടർച്ചയായി 10 ഗ്രാൻഡ് പ്രി വിജയങ്ങൾ നേടുന്ന ആദ്യ റേസിംഗ് താരം എന്ന നേട്ടം കരസ്ഥമാക്കിയത് മാക്സ് വെസ്റ്റപ്പൻ. റെഡ്ബുൾ ടീമിന്റെ ഡ്രൈവറാണ് ഡച്ചുകാരനായ വെസ്റ്റപ്പൻ. ഒരു സീസണിൽ തുടർച്ചയായി 10 ഗ്രാൻഡ് പ്രി വിജയങ്ങൾ നേടുന്ന ആദ്യ റേസിംഗ് താരം എന്ന നേട്ടം കരസ്ഥമാക്കിയതാണ് മാക്സ് വെസ്റ്റപ്പൻ. റെഡ്ബുൾ ടീമിന്റെ ഡ്രൈവറാണ് ഡച്ചുകാരനായ വെസ്റ്റപ്പൻ. ഒരു സീസണിൽ തുടർച്ചയായി 10 ഗ്രാൻഡ് പ്രി വിജയങ്ങൾ നേടുന്ന ആദ്യ റേസിംഗ് താരം എന്ന നേട്ടം കരസ്ഥമാക്കിയതാണ് മാക്സ് വെസ്റ്റപ്പൻ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് നെയ്റോബി, കെനിയ. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയാണ് ഈ ഉച്ചകോടിയുടെ അധ്യക്ഷനായിട്ട് ഇരുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദി ഏതെവിടെയാണ്? നെയ്റോബി, കെനിയ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബി, കെനിയ. 2023 43-ാം ആസിയാൻ ഉച്ചകോടിയുടെ വേദി ജക്കാർത്ത, ഇന്തോനേഷ്യ. അപ്പോൾ വേദികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 43-ാം ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജക്കാർത്ത, ഇന്തോനേഷ്യ. 2026 വേദി ഫിലിപ്പീൻസ്. അപ്പോൾ 2023 43-ാം ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജക്കാർത്ത, ഇന്തോനേഷ്യ. 2026 വേദി ഫിലിപ്പീൻസ്. 2023 സെപ്റ്റംബറിൽ ഏത് രാജ്യം വിജയകരമായി വിക്ഷേപിച്ച ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്നൈപ്പർ? ജപ്പാൻ. ജപ്പാന്റെയാണ് മൂൺ സ്നൈപ്പർ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ മൂൺ, സ്ലിം അഥവാ മൂൺ സ്നൈപ്പർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം. ജപ്പാന്റെ സ്പേസ് ഏജൻസിയുടെ പേര് ജാക്സ എന്നാണ്. 2023 സെപ്റ്റംബറിൽ ഏത് രാജ്യം വിജയകരമായി വിക്ഷേപിച്ച ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്നൈപ്പർ? ജപ്പാൻ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ, സ്ലിം അഥവാ മൂൺ സ്നൈപ്പർ എന്നാണ് പൂർണ്ണനാമം. ജപ്പാന്റെ സ്പേസ് ഏജൻസി ജാക്സ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഡെനീസ് ഓസ്റ്റിൻ ഏത് പ്രമുഖ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ സഹസ്ഥാപകനായിരുന്നു? പവർ പോയിന്റിന്റെ സഹസ്ഥാപകനായിരുന്നു. ഡെനീസ് ഓസ്റ്റിനും റോബർട്ട് ഗാസ്കിൻസും ചേർന്ന് 1987 പവർ പോയിന്റ് വികസിപ്പിക്കുന്നത്. അപ്പോൾ 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഡെനീസ് ഓസ്റ്റിൻ ഏത് പ്രമുഖ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ സഹസ്ഥാപകനായിരുന്നു പവർ പോയിന്റ്? ഡെനീസ് ഓസ്റ്റിനും റോബർട്ട് ഗാസ്കിൻസും ചേർന്ന് 1987 പവർ പോയിന്റ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന പെലെയുടെ റെക്കോർഡ് അടുത്തിടെ തിരുത്തിയ താരം നെയ്മർ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന പെലെയുടെ റെക്കോർഡ് അടുത്തിടെ തിരുത്തിയ താരമാരാണ് നെയ്മർ. അർമാൻ ഡുപ്ലാന്റിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾഡ്. സ്വീഡിഷ് താരമാണ്. 6.23 മീറ്ററിന്റെ ലോക റെക്കോർഡ് അടുത്തിടെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. അർമാൻ ഡുപ്ലാന്റിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. അദ്ദേഹം സ്വീഡിഷ് താരമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം വാർത്തകളിൽ വന്നത്. ഈ പോൾ വാൾട്ടിൽ 6.23 മീറ്ററിൻ്റെ ലോക റെക്കോർഡ് എടുത്തിട്ട് സ്വന്തമാക്കി. അങ്ങനെയാണ് ഈ പേര് വീണ്ടും വാർത്തകൾ വന്നത്. നമുക്കറിയാം, പരീക്ഷ ക്വസ്റ്റനൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു താരത്തിൻ്റെ പേര് വന്നിട്ട് ഇദ്ദേഹം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് സ്പോർട്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന പെലെയുടെ റെക്കോർഡ് എടുത്തിട്ട് തിരുത്തിയ താരമാരാണ് നെയ്മർ. അർമാൻ ഡുപ്ലാന്റിസ് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. അദ്ദേഹം സ്വീഡിഷ് താരമാണ്. 6.23 മീറ്ററിൻ്റെ ലോക റെക്കോർഡ് എടുത്തിട്ട് സ്വന്തമാക്കി. ഭൂമിയിൽ ഏറ്റവും ശുദ്ധമായ വായുവുള്ള സ്ഥലം എന്ന വിശേഷണമുള്ള ഗ്രൂം മുനമ്പ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓസ്ട്രേലിയ. ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ വായുവുള്ള സ്ഥലം എന്ന വിശേഷണമുള്ള ഗ്രൂം മുനമ്പ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓസ്ട്രേലിയ. കാനഡ ആസ്ഥാനമായുള്ള ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം സിംഗപ്പൂർ. കാനഡ ആസ്ഥാനമായിട്ടുള്ള ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂർ. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ വായുവുള്ള സ്ഥലം എന്ന വിശേഷണമുള്ള ഗ്രൂം മുനമ്പ് ഏത് രാജ്യം സ്ഥിതി ചെയ്യുന്നു? ഓസ്ട്രേലിയ. കാനഡ ആസ്ഥാനമായുള്ള ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം സിംഗപ്പൂർ. മിസ് യൂണിവേഴ്സ് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള പ്രായപരിധി? പ്രായപരിധി ഇല്ല. മുൻപിത് 28 വയസ്സായിരുന്നു. എക്സാമിന് കറണ്ട് അഫയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പ്രായപരിധി, നിലവിൽ പ്രായപരിധി ഇല്ല. മുൻപിത് 28 വയസ്സായിരുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ കളക്ട് ചെയ്യുക. അടുത്തിടെ വാർത്തകൾ നിറഞ്ഞ മെർ ഡയമണ്ട് ഖനി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? റഷ്യ.
സാത്താൻ ടു എന്നറിയപ്പെടുന്ന സാർമത് ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈലിനെ അടുത്തിടെ സൈന്യത്തിന്റെ ഭാഗമാക്കി രാജ്യം റഷ്യ. ഒരു സീസണിൽ തുടർച്ചയായി 10 ഗ്രാൻഡ് പ്രി വിജയങ്ങൾ നേടുന്ന ആദ്യ റേസിംഗ് താരം നേട്ടം സ്വന്തമാക്കിയത് മാക്സ് വെസ്റ്റപ്പൻ. റെഡ്ബുൾ ടീമിന്റെ ഡ്രൈവറാണ് ഡച്ചുകാരനായ വെസ്റ്റപ്പൻ. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന നെയ്റോബി, കെനിയ. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയാണ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ. 2023 43 മാസിക ഉച്ചകോടിയുടെ വേദി ജക്കാർത്ത, ഇന്തോനേഷ്യ. 2026 വേദി ഫിലിപ്പീൻസ്. 2023 സെപ്റ്റംബറിൽ ഏത് രാജ്യം വിജയകരമായി വിക്ഷേപിച്ച ചാന്ദ്ര ദൗത്യമാണ് മൂൺ സ്റ്റൈപ്പർ? ജപ്പാൻ. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ മൂൺ അഥവാ മൂൺ സ്റ്റൈപ്പർ എന്നാണ് പൂർണ്ണനാമം. ജപ്പാന്റെ സ്പേസ് ഏജൻസിയുടെ പേര് ജാക്സ. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഡെനീസ് ഓസ്റ്റിൻ ഏത് പ്രമുഖ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ സഹസ്ഥാപകനായിരുന്നു? പവർ പോയിന്റ്. ഡെനീസ് ഓസ്റ്റിനും റോബർട്ട് ഗാസ്കിൻസും ചേർന്ന് 1987 പവർ പോയിന്റ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന പെലെയുടെ റെക്കോർഡ് തിരുത്തിയ താരം നെയ്മർ. അർമാൻ ഡ്യുപ്ലാന്റിസ് ഏത് കായികനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വാൾട്ട്. സ്വീഡിഷ് താരമാണ്. ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ വായുള്ള സ്ഥലം എന്ന വിശേഷണമുള്ള ഗ്രൂമുനം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓസ്ട്രേലിയ. കനഡ ആസ്ഥാനമുള്ള ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പറയാൻ ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം സിംഗപ്പൂർ. മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പ്രായപരിധി? പ്രായപരിധി ഇല്ല, മുൻപത് 28 വയസ്സായിരുന്നു. ഇത്രയും പോയിന്റ്സാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്. കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.